ദിവസം രാവിലെ ഞങ്ങൾ ചെറിയൊരു ബസ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ എത്തിയത് ഹിസ്റ്റോറിക്കൽ സിറ്റി എന്നറിയപ്പെടുന്ന മലാക്കയിലാണ്. ഈ സിറ്റിയുടെ ഒരു ഹിസ്റ്റോറിക്കൽ സെൻറ്ററിന് 2008 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സ്റ്റേറ്റസ് ലഭിക്കുകയുണ്ടായി. കാണുന്നതാണ് അവിടുത്തെ ഒരു ഫേമസ് ചേർച്ചാണ്, ക്രൈസ്റ്റ് ചേർച്ച്. ഇത് 18th century പണികഴിപ്പിച്ചൊരു ചേർച്ചാണ്. ഇത് ഇപ്പോഴത്തെ മലേഷ്യയിലുള്ള ഓൾഡസ്റ്റ് ഫങ്ഷനിങ് പ്രൊട്ടസ്റ്റന്റ് ചേർച്ചാണ്. ഈ കാണുന്നതിൻ്റെ പേര് ട്രൈഷ എന്നാണ്. അവർ അതിൽ നമ്മളെ ഫുൾ മലാക്ക സിറ്റി കറക്കി കാണിക്കും. ഭയങ്കര രസമാണ്, ഫുൾ ലൈറ്റും പിന്നെ ഭയങ്കര കിക്കി കിക്കി എന്ന ശബ്ദമൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ആ സിറ്റി അവർ അതിൽ കറക്കി തരും. 14th century മലാക്ക ഒരു സിമ്പിൾ ഫിഷിംഗ് വില്ലേജ് ആയിരുന്നു. അവിടേക്ക് പരമേശ്വര എന്ന് പറയുന്ന ഒരു പ്രിൻസ് അവിടെ ലാൻഡ് ചെയ്തിട്ട് അതൊരു പോർട്ടാക്കി മാറ്റി. അതിനുശേഷം പോർച്ചുഗീസ് മലാക്കേനെ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഡച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ ബിൽഡിങ്സിലൊക്കെ പല സ്റ്റൈൽ പോർച്ചുഗീസ് ഡച്ച് എല്ലാത്തിൻ്റെയും ഒരു മിക്സ്ഡ് കൾച്ചറാണ് നമ്മൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നടുക്ക് കൂടെ തന്നെ ഒരു ഒരു റിവർ പോകുന്നുണ്ട്. റിവറിൽ നമുക്ക് ബോട്ടിങ് ചെയ്യാം. പിന്നെ അവിടെ നമുക്ക് ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ല ഒരു പോസിറ്റീവ് വൈബാണ്. ഒരു ഫുൾ ഡേ മലാക്ക ടൂറിന് ശേഷം ഞങ്ങൾ തിരിച്ച് കോലാലംപൂർ എത്തി. അന്ന് വൈകിട്ട് തന്നെ ഞങ്ങൾ വീണ്ടും ബുക്കിത് ബിൻടാങ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങി. ബുക്കിത് ബിൻടാങ് സ്ട്രീറ്റിൽ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്, പെയിൻറ്റിങ്ങും പിന്നെ ബാൻഡും അങ്ങനെയുള്ള ഒത്തിരി ആർട്ടിസ്റ്റുകൾ സൈഡിലൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട്. എല്ലാം നടന്ന് എക്സ്പ്ലോറിന് ശേഷം ഞങ്ങളൊരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ നിന്നൊരു ഷവർമ ഓർഡർ ചെയ്തു. ഞങ്ങളുടെ ജീവിതത്തിൽ കഴിച്ചൊരു നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി ഷവർമയായിരുന്നു അത്. ഞങ്ങൾ അടുത്ത ദിവസം രാവിലെ പോയത് കെഎൽ ബേർഡ് പാർക്കിലാണ്. കെഎൽ ബേർഡ് പാർക്ക് എന്ന് പറയുന്നത് വേൾഡ്സ് ലാർജസ്റ്റ് ഫ്രീ ഫ്ലൈറ്റ് വാക്ക് ഇൻ ഏവിയറി ആണ്. അതായത് എല്ലാ ബേർഡ്സിനെയും തുറന്നാണ് വിട്ടിരിക്കുന്നത്. പക്ഷേ ഈ ബേർഡ്സ് ഒന്നും പറന്നു പോകാതിരിക്കാനായിട്ടൊരു ടോട്ടലായിട്ടൊരു ഔട്ടർ കവറിങ് അതിനാണ് ഒരു ഏവിയറി എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തു കൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. ഈ ബേർഡ് പാർക്ക് ഏകദേശം 20 acre സ്ഥലത്താണ് കംപ്ലീറ്റ് ആയിട്ട് ഉള്ളത്. അറൗണ്ട് 3000 ബേർഡ്സ് ആണ് ഇവിടെ ഉള്ളത്. 200 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഇവിടെ ഉണ്ട്. ഈ പാർക്കിനെ മൊത്തം 4 zones ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. Zone 1 and 2 ഫ്രീ ഫ്ലൈറ്റ് സോണാണ്. Zone 3 എന്ന് പറയുന്നത് ഒരു ഹോൺബിൽ പാർക്കാണ്. പിന്നെ Zone 4 എന്ന് പറയുന്നത് ശരിക്കും നന്നായിട്ട് ഫ്ലൈ ചെയ്യുന്ന ബേർഡ്സ്. അതുകൊണ്ട് തന്നെ ഇതിനെ ചിലതിനൊക്കെ കേജസ് ഇട്ടിട്ടുണ്ട്. മാത്രമല്ല മിനി ഏവിയറീസ് ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. ശരിക്കും
ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആട്ടോ. നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കൂടി കിളികൾ നടന്നു പോകുന്നു, ബാക്കിൽ കൂടി നടന്നു പോകുന്നു, പറക്കുന്നു, മൊത്തത്തിലൊരു ഭയങ്കര രസമാണ്. പക്ഷേ നമ്മളെപ്പോഴും ഒരു സൂയുടെ ഒരു പ്രോട്ടോക്കോളൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഇതിനെ ഡിസ്റ്റർബ് ചെയ്യാനോ തൊടാനോ ഒന്നും പോകരുത്. അവരവരുടെ ഇഷ്ടത്തിന് നടക്കട്ടെ, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നടക്കുക. പാർക്കിൽ ഒരു മേജർ അട്രാക്ഷൻ ഒരു ബേർഡ് ഷോ ആണ്. അപ്പോൾ ആ ബേർഡ് ഷോയുടെ ടൈം ആകുമ്പോൾ നമ്മൾ അവിടെ എത്തണം. അപ്പോൾ ദ ഷോ തുടങ്ങി. അവർ മെയിൻലി മെക്കാവോനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഭയങ്കര രസമായിരുന്നു ഷോ. Okay, two more for Judy. Very good. Well done. Last one here. And excellent. Okay, very good. അവിടെ ഓസ്ട്രിച്ച് എമ്മും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് അതിന് അവർ കുറേ സ്പിനാച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫീഡ് ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ ട്രിപ്പ് ഓൾമോസ്റ്റ് ഫിനിഷായി. ഞങ്ങൾ ബാഗ് പാക്ക് ചെയ്ത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് പുത്രജയ എന്ന് പറഞ്ഞ സിറ്റിയിൽ വന്നു. പുത്രജയ പ്രൈം മിനിസ്റ്റർ കോംപ്ലക്സും അങ്ങനെ മിനിസ്ട്രി ഓഫീസൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് പുത്രജയ. വളരെ ഭംഗിയുള്ള ബിൽഡിങ്സും ഒരു മോസ്കൊക്കെ ഉണ്ട് പുത്രജയയിൽ. നല്ല കുറേ മലേഷ്യൻ ഓർമ്മകളുമായി ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ച് എത്തി.